ഹലോ ഫ്രണ്ട്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡെലീഷ്യസ് ആയിട്ടുള്ള സിസ്റോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഒരു സിസ്റോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം, പക്ഷേ ഇതിലേക്ക് അതൊന്നും വേണ്ട. നമ്മൾ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടല്ല ഈ ഒരു സിസ്റോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് 120 ഗ്രാമിൻ്റെ ഒരു പാക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ക്രീം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ക്രീമിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ലൂസാക്കിയിട്ടാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേക്ക് ചെയ്യണം. ഇതുപോലെ ഒരു ദോശ ചുടുന്ന പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ 8 മിനിറ്റാണ് ഞാനിതിനെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും കേക്ക് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിന്നായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ കേക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഇത് ചൂടോടെ തന്നെ ഞാനൊരു അലുമിനിയം ഫോയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓറിയോൻ്റെ ആ വൈറ്റ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫോയിൽ ഇതിൻ്റെ ഉള്ളിൽ പെടാതെ നോക്കണം. അങ്ങനെ ഞാനിതിനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലപോലെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈസി ആയിട്ടുള്ള നമ്മുടെ സിസ്റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓരോ ബിസ്ക്കറ്റും പാലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിസ്റോൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സിസ്റോൾ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.